എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം. ഗുഡ് ഹെൽത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ കൂടെയുള്ളത് അമൃത ഹോസ്പിറ്റലിലെ ഡെർമറ്റോളജിസ്റ്റ് പ്രൊഫസർ ഡോക്ടർ വിനീത. ഡോക്ടർ, നമുക്ക് എല്ലാവർക്കും പിമ്പിൾസ് വരുന്നതാണ്, വളരെ കോമൺ ആയിട്ട്. പക്ഷെ ചിലർക്ക് ഭയങ്കര എക്സസീവായിട്ട് പിമ്പിൾസ് വരുന്ന ഒരു സാധ്യതയാണ് ഉള്ളത്. അത് എന്തുകൊണ്ടാണ്? എല്ലാവർക്കും ഒരു ഏജിൽ, അതായത് നമ്മൾ യൂഷ്വലി ഒരു ടീനേജ് ഓൺസെറ്റിലാണ് പിമ്പിൾസ് സാധാരണ പണ്ട് തൊട്ടേ നമ്മൾ കണ്ടുവരുന്നത്. അത് എല്ലാവർക്കും ആ ഒരു ടീനേജിലോട്ട് കയറുമ്പോൾ കുറച്ചൊരു ഓയിൽ സെക്രീറ്റിംഗ് ഗ്ലാൻസിൻ്റെ ഓവർ ആക്ടിവിറ്റി വരുമ്പോൾ മുഖത്ത് കുറച്ച് എണ്ണമയം വരും. അപ്പോൾ എണ്ണമയത്തിൻ്റെ ഭാഗമായിട്ട് മുഖത്ത് കുരുക്കൾ വരും. അപ്പോൾ പക്ഷേ ചില ആൾക്കാരിൽ അത് വളരെ കൂടുതലായിരിക്കും. അതിന് പ്രധാനമായിട്ടും കാരണങ്ങൾ കുറച്ച് ജനറ്റിക് ബാക്ക്ഗ്രൗണ്ട് എന്തായാലും ഉണ്ട്. പിമ്പിൾസിന് ചില ഫാമിലികളിൽ ജനറ്റിക്കലി മുഖക്കുരു കൂടുതൽ വരുന്നതായിട്ട് കാണും. പിന്നെ ചില ആൾക്കാർക്ക് വളരെ സിവിയർ ആക്നി, അതായത് സിവിയർ പിമ്പിൾസ് കാര്യമായിട്ട് വരുന്ന കുറേ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട്. അതൊക്കെ ശരിക്കും സ്ട്രോങ് ഫാമിലി ഹിസ്റ്ററിയാണ്. നമ്മളതിനെ ഫോളിക്കുലർ ഒക്ലൂഷൻ എന്ന് പറയും. ഫോളിക്കുലർ ഒക്ലൂഷൻ എന്ന് വെച്ചാൽ രോമക്കൂപം പെട്ടെന്ന് ബ്ലോക്ക് ആവാനും, ഈ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ എണ്ണഗ്രന്ഥികളിൽ നിന്ന് കൂടുതൽ എണ്ണ ഉൽപ്പാദനം വരും. അപ്പോൾ ഈ എണ്ണ ഉൽപ്പാദനം കൂടുതലുള്ള സമയത്ത് പെട്ടെന്ന് രോമക്കൂപം ബ്ലോക്ക് ആവുകയും അതിൻ്റെ ഭാഗമായിട്ട് വലിയ കുരുക്കളും വളരെ വേദനയുള്ള കുരുക്കളും ഒക്കെ വരുന്നു. അപ്പോൾ അതൊരു ശരിക്കും ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ. അങ്ങനെയുള്ളവർക്ക് മുഖത്ത് മാത്രമല്ല, ബോഡിയിലും ബാക്കിലും കക്ഷത്തും ഒക്കെ വളരെ വലിയ കുരുക്കളും അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടും വരുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട്. അല്ലാതെ പെൺകുട്ടികളിൽ പിന്നെ വളരെ സിവിയർ മുഖക്കുരു ഉള്ളവർക്ക് പിന്നെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് അതിനൊപ്പം അമിതവണ്ണം ഉണ്ടോ, കഴുത്തിന് മുഖത്തിൻ്റെ ചില ഭാഗത്തൊക്കെ വല്ലാത്ത കറുപ്പോ പിഗ്മെൻറ്റേഷനോ ഉണ്ടോ, പിന്നെ പീരിയഡ്സൊക്കെ തുടങ്ങിയ സമയമാണെങ്കിൽ ഇത് വളരെ റെഗുലറായിട്ട് വരുന്നുണ്ടോ, ഇതും കൂടെ നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. അതിന് പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ്, അതിൻ്റെ ഭാഗമായിട്ടും വളരെ സിവിയറായിട്ടുള്ള കുരുക്കൾ വരാം. അല്ലാണ്ട് പൊതുവേ നമ്മൾ എല്ലാവർക്കും ഒരു കൗമാരപ്രായത്തിൽ കുരു കാണും. മെജോറിറ്റി ആൾക്കാർക്കും അതൊരു പ്രായം കഴിയുമ്പോൾ മാറും. പക്ഷെ ഇപ്പം നമ്മൾ കണ്ടുവരുന്നത് പണ്ടത്തെ പോലെ കൗമാരം അങ്ങ് കഴിയുമ്പോൾ ഫുൾ കുരു മാറണം എന്നില്ല. അഡൾട്ട്ഹുഡിലും വളരെ പ്രോബബ്ലി നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്, കൂടുതൽ സ്ട്രെസ്സിൽ കൂടെ പോകുന്നതിൻ്റെ, പിന്നെ ഫുഡ് ഹാബിറ്റും എല്ലാത്തിൻ്റെയും ചേഞ്ചസ് കൊണ്ടായിരിക്കും ഇപ്പോൾ അഡൾട്ട്സിനും ഒരുപാട് പേർക്ക് കുരു 30 ഇയേഴ്സിൽ 40 ഇയേഴ്സിലൊക്കെ കുരു മുഖക്കുരു പിമ്പിൾസ് ആദ്യമായിട്ട് തുടങ്ങുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. ഓക്കെ, അപ്പം ഈ പിമ്പിളൊക്കെ വന്ന് കഴിഞ്ഞിട്ടുള്ളൊരു സ്റ്റേജ് ഉണ്ട്, അപ്പോൾ ഫുൾ പിഗ്മെൻറ്റേഷൻ ഒക്കെ വന്നിട്ട് ഡാർക്ക് സ്പോട്ടൊക്കെ വന്നിട്ട് അതിനെങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാം? അല്ല, ശരിക്കും പറഞ്ഞാൽ പിമ്പിൾസിൻ്റെ കാര്യത്തിൽ നമ്മളുടെ അടുത്ത് നേരത്തെ വരുന്ന പേഷ്യൻസിനോട് പറയാറുണ്ട്, പിമ്പിൾസിൻ്റെ കാര്യത്തിൽ പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ. ശരിക്കും പിമ്പിൾസ് വന്ന് തുടങ്ങുമ്പോഴേ നമ്മൾ ഉചിതമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്, ഉചിതമായിട്ടെന്ന് വെച്ചാൽ ഓരോ പേഷ്യൻറ്റിനും നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് ഓരോരുത്തരുടെയും സ്റ്റേജ് ഓഫ് ദ ഡിസീസ്, എത്രത്തോളം കുരുവിൻ്റെ സിവിയറിറ്റി ഉണ്ട്, അതനുസരിച്ച് വേണം ട്രീറ്റ്മെൻറ്റ് തീരുമാനിക്കാൻ. അതായത് വളരെ മൈൽഡായിട്ട് കുരുക്കളുള്ളവർക്ക് നമുക്ക് വല്ല ഓയിൻമെൻറ്റ്സോ അങ്ങനെ ക്രീംസോ ഒക്കെ മതിയാവും. നല്ല സിവിയർ കുരു ഉള്ളവർക്ക് ഒരുപാട് കൂടുന്നതിന് മുമ്പ് തന്നെ ഉചിതമായിട്ടുള്ള ആൻറ്റിബയോട്ടിക്സ് ഉണ്ട്. ചിലർക്ക് വേറെ ഐസോട്രെറ്റിനോയിൻ എന്ന് പറഞ്ഞ ചില ടാബ്ലറ്റ്സ് ഉണ്ട്. അതൊക്കെ നേരത്തെ കൊടുത്തു കഴിഞ്ഞാൽ ശരിക്കും മുഖത്ത് വരുന്ന പാടുകളും കുഴികളും ഒക്കെ നമുക്ക് ഒരു പരിധിവരെ പ്രിവെൻറ്റ് ചെയ്യാം. അതാണ് ശരിക്കും കുരുവിൻ്റെ കാര്യത്തിൽ പല പേഷ്യൻസും നമ്മൾ ആദ്യം വലിയ കുരുവായിട്ട് വരുമ്പോൾ മരുന്ന് കഴിക്കാൻ പറയുമ്പോൾ മടി കഴിക്കും, മുഖക്കുരുവിനൊക്കെ മരുന്നുകളുടെ ആവശ്യമുണ്ട്. ഇപ്പോഴും നമ്മുടെ ആ ഒരു സമൂഹത്തിൽ ആ ഒരു തോട്ട് ഉണ്ട്, നമ്മൾ ആൻറ്റിബയോട്ടിക്സ് 2 മന്ത്സ് 3 മന്ത്സ് ഒക്കെ ചിലപ്പോൾ കഴിക്കാൻ പറയുമ്പോൾ അയ്യോ മുഖക്കുരുവിന് അത്രയും. പക്ഷെ പ്രോബ്ലം മുഖക്കുരുവിൻ്റെ കാര്യത്തിൽ നമ്മൾ നേരത്തെ ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്കാറിൻ്റെ പിന്നാലെയും പിഗ്മെൻറ്റേഷന് പിന്നാലെയുള്ള ട്രീറ്റ്മെൻറ്റ് വളരെ കുറയ്ക്കാം. എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിഗ്മെൻറ്റേഷനും സ്കാറിനും ഉള്ള ട്രീറ്റ്മെൻറ്റ്സ് പലപ്പോഴും വളരെ എക്സ്പെൻസീവാണ്. അതിൻ്റെ ഇഫക്റ്റ് കുരു ട്രീറ്റ് ചെയ്യുന്ന അത്രയും ചിലപ്പം പെർമനൻ്റ് ആയിട്ട് കിട്ടത്തുമില്ല. പിന്നെ ഇദ്ദേഹം ചോദിച്ച പോലെ കുരുവിന് ഉള്ള പാടുകൾ അല്ലെങ്കിൽ കുരു കാരണം മുഖക്കുരു കാരണം വന്ന കുഴികൾക്കെല്ലാം ഉചിതമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് കുറേയുണ്ട് ഇപ്പം. അതായത് പാടുകൾ വളരെ സൂപ്പർഫിഷ്യലായിട്ട്, അത് വളരെ ഇളം നിറമൊക്കെ ഉള്ളെങ്കിൽ, മോക്കുരുവിൻ്റെ പാടേ ഉള്ളെങ്കിൽ ചില ഓയിൻമെൻറ്റ്സ് തന്നെ നമുക്ക് ഉപയോഗിച്ചാൽ മതിയായിരിക്കും. കുരുവിൻ്റെ ഉള്ള ഓയിൻമെൻറ്റും പിഗ്മെൻറ്റേഷൻ കുറയാനുള്ള ഓയിൻമെൻറ്റും മതിയാവും. പിന്നെ പിഗ്മെൻറ്റേഷൻ മാറാനായിട്ട് എല്ലാവരും റെക്കമെൻഡ് ചെയ്യുന്നതാണ് കെമിക്കൽ പീൽസ്. നമുക്ക് ഡോക്ടേഴ്സ് ചെയ്തു കൊടുക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റ്. കെമിക്കൽ പീൽ എന്ന് പറയുമ്പോൾ ആ പേര് തന്നെ ചിലർക്ക് പേടിയാവും. അപ്പോൾ കെമിക്കൽ എന്ന് പറയുന്നത് അങ്ങനെ മാരകമായിട്ടുള്ള കെമിക്കൽ ഒന്നുമല്ല, മെഡിസിൻസ് തന്നെ. അതായത് നമ്മൾ പിമ്പിൾസിന് ഉപയോഗിക്കാനുള്ള മെഡിസിൻസ്, പക്ഷേ അതിൻ്റെ കുറച്ചുകൂടെ സ്ട്രോങ്ങർ പെർസെൻറ്റേജസ്. അപ്പോൾ ഡോക്ടർ തന്നെ, ഡോക്ടർ സൂപ്പർവിഷനിൽ തന്നെ ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ ക്ലിനിക്കുകളിലോ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റാണ് കെമിക്കൽ പീൽ. കെമിക്കൽ പീലിന് രണ്ട് ഗുണമാണ് ഉള്ളത്. ഒന്ന് കുരുവും കുറയും, രണ്ട് മുഖത്തെ പിഗ്മെൻറ്റേഷൻ
ടെൻഷനും മുഖത്തെ ആ ടോണും ഒക്കെ ഒന്ന് നന്നാവും. അതായത് പിമ്പിൾസ് കഴിഞ്ഞ് വരുമ്പോൾ നമ്മുടെ ഫേസ് ഒരു പ്രത്യേക ഒരു ടെക്സ്ചറിൽ ഡ്രൈ ആവുക, ചിലരുടെ ഒരുമാതിരി ഓയിലി ആയിട്ട് കറുത്തും. അപ്പോൾ അതിന് രണ്ടിനും നല്ലതാണ് കെമിക്കൽ പീലിംഗ്. പിന്നെ കുഴികളിലേക്ക് പോവുകയാണെങ്കിൽ, അതായത് മുഖത്ത് സ്കാർസ്, പിറ്റുകൾ, ഹോൾസ് ഒക്കെ പോലെ പോർസ് ഒക്കെ ഓപ്പൺ ചെയ്ത് വരികയാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് വേറെ ലേസർ പോലത്തെ ട്രീറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ മൈക്രോ നീഡ്ലിംഗ്, ചെറിയ ചെറിയ നീഡിൽസ് ഉള്ള ഒരു മെഷീനുണ്ട്, അപ്പോൾ അത് മുഖത്തേക്ക് ഓടിക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റ്, ഇങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റ് കൊണ്ട് എഫക്റ്റീവായിട്ട് നമുക്കതിനെ ടാക്കിൾ ചെയ്യാം. ഓക്കെ, ഇപ്പം ഒരുപാട് വൈറ്റനിങ് ട്രീറ്റ്മെൻറ്റ്സ് നമ്മുടെ മാർക്കറ്റിലുണ്ട്, അപ്പോൾ അത് എത്രത്തോളം പോസിറ്റീവാണ്, എത്രത്തോളം എഫക്റ്റീവാണ്? ഒരുപാട് പേഷ്യൻസിന് ഇപ്പോൾ എങ്ങനെയെങ്കിലും സ്കിൻ കളർ ഒന്ന് നന്നാക്കണം എന്നുള്ള, ഇപ്പോഴത്തെ ഒരു എസ്പെഷ്യലി യങ്ങർ ആൾക്കാർ തൊട്ട് വലിയ ആൾക്കാർക്ക് വരെ സ്കിൻ കളർ എങ്ങനെയെങ്കിലും ഒന്ന് നന്നാക്കാറുണ്ട്. അപ്പം ഞാൻ ശരിക്കും നമ്മുടെ പേഷ്യൻസിനോട് അതിന് അഡ്വൈസ് ചെയ്യുന്നത് നമ്മൾ സ്കിൻ കളർ മാറ്റുന്നതിനേക്കാളും കൂടുതൽ സ്കിൻ ഹെൽത്ത്. ഇപ്പോൾ നമ്മൾ ഡെർമറ്റോളജിസ്റ്റിന് ഇടയ്ക്കെല്ലാം അതാണ് മെയിൻ ഹൈലൈറ്റ്, യു ഷുഡ് ട്രൈ ടു ഇമ്പ്രൂവ് യുവർ സ്കിൻ ഹെൽത്ത്. അപ്പോൾ നമ്മുടെ സ്കിന്നിന് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ, ഇപ്പോൾ എന്തെങ്കിലും കുരുവുണ്ട് അല്ലെങ്കിൽ കൂടുതൽ എണ്ണമയം ഉണ്ടെങ്കിൽ അതിനെയൊക്കെ നമുക്ക് ട്രീറ്റ് ചെയ്യാം. പിന്നെ മുഖം വളരെ ഡ്രൈ ആണെങ്കിൽ അപ്പോൾ ഡ്രൈനെസ്സിനെ ഇത് ചെയ്യാനായിട്ട് നമുക്ക് മോയ്സ്ചറൈസേഴ്സ്, അതും ഫേസിന് ഉചിതമായിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്യുക. പിന്നെ സൺസ്ക്രീൻസ് യൂസ് ചെയ്യുക. എല്ലാവരും ഒരു ഏജ് കഴിഞ്ഞാൽ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്, ബിക്കോസ് ഡെയിലി നമ്മൾ ഒരുപാട് വെയിൽ കൊള്ളേണ്ട അവസ്ഥയും വരും. അപ്പോൾ ഈ വെയിൽ കൊള്ളുന്നതാണ് ശരിക്കും ഫേസിൻ്റെ ഒരു ഏജിങ് ചേഞ്ചസും ഫേസിൻ്റെ ഡൾനെസ്സിനും ഒരു പരിധിവരെ അത് കോൺട്രിബ്യൂട്ട് ചെയ്യും. കാലക്രമേണ നമ്മൾ കുറേ വെയിൽ കൊണ്ടു വരുമ്പോൾ ക്യുമുലേറ്റീവ് സൺ എക്സ്പോഷ്യർ എന്ന് പറയുന്നത്, അതായത് നമ്മളൊരു വർഷങ്ങളോളം കൊണ്ട വെയിൽ നമ്മുടെ സ്കിൻ ടെക്സ്ചറിനെ മോശമാക്കും, സ്കിന്നിന് പിഗ്മെൻറ്റേഷൻ നമുക്കറിയാവുന്നതുപോലെ നമ്മൾ വെയിലത്ത് ഇറങ്ങുമ്പോൾ കറുത്തു പോകുമല്ലോ, മെലാനിൻ പിഗ്മെൻറ്റ് കൂടും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങളാണ് നമ്മൾ കുറേ കൂടെ അഡ്രസ്സ് ചെയ്യേണ്ടത്. പക്ഷേ സ്കിൻ വൈറ്റനിങ് ട്രീറ്റ്മെൻറ്റ്സ് ഇപ്പോൾ നല്ലൊരു പിഗ്മെൻറ്റേഷൻ, ചില ആൾക്കാർക്ക് പല കാരണങ്ങളാൽ ഫേസിന് ഇപ്പോൾ പല ഹോർമോണൽ കോസസ് അങ്ങനെയൊക്കെ ഉള്ള കാരണങ്ങളാൽ ഫേസിന് ചിലപ്പോൾ പിഗ്മെൻറ്റേഷൻ വരും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം അതിൻ്റെ ഭാഗമായിട്ട് പിഗ്മെൻറ്റേഷൻ വരും. അപ്പോൾ അതിൻ്റെ അണ്ടർലൈൻ കോസിനെയും അഡ്രസ്സ് ചെയ്തുകൊണ്ട് ട്രീറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഫേസിന് എന്തെങ്കിലും പിഗ്മെൻറ്റേഷൻ കൂട്ടാനുള്ള പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനുള്ള ട്രീറ്റ്മെൻറ്റ് കൂടെ കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ അല്ലാണ്ട് ഇപ്പോഴത്തെ ഒരു വളരെ പോപ്പുലറായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ് ഗ്ലൂട്ടത്തയോൺ ട്രീറ്റ്മെൻറ്റ്. എല്ലാവരും ഗ്ലൂട്ടത്തയോണിൻ്റെ പിന്നാലെ. ഗ്ലൂട്ടത്തയോൺ ട്രീറ്റ്മെൻറ്റ് ശരിക്കും ഗ്ലൂട്ടത്തയോൺ ഒരു ആൻറ്റി ഓക്സിഡൻറ്റാണ്. നമ്മളത് നേരായ രീതിയിൽ, അതായത് ശരിക്കും ഗ്ലൂട്ടത്തയോൺ പലരും കൊടുക്കും, ഇപ്പോൾ ഡോക്ടേഴ്സ് കൊടുക്കും, നമുക്ക് ഈ ഇസ്തെറ്റിക് സലൂൺസ് പോലത്തെ സ്ഥലത്ത് കൊടുക്കും, പിന്നെ ഡെർമറ്റോളജിസ്റ്റ് അല്ലാത്തവരും പലരും ഇപ്പോൾ ഈ ഒരു ഫെയർനെസ്സിന് വേണ്ടി, ഇപ്പോൾ കോസ്മെറ്റിക് ഒരു വലിയ മാർക്കറ്റാണല്ലോ, അപ്പോൾ എല്ലാവരും ഗ്ലൂട്ടത്തയോൺ കൊടുക്കും. ഗ്ലൂട്ടത്തയോൺ കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ അതിനും ശരിക്കും പറഞ്ഞാൽ ഉചിതമായിട്ടുള്ള ഡോസേജുകളുണ്ട്. എല്ലാവർക്കും ഒരേപോലെ ഗ്ലൂട്ടത്തയോൺ കൊടുത്താൽ എഫക്റ്റ് ആവണം എന്നില്ല. പിന്നെ ഗ്ലൂട്ടത്തയോണിൻ്റെ കൂടെ കുറേ ആഡിറ്റീവ്സ്, ആൻറ്റി ഓക്സിഡൻസും എല്ലാം കൂടെ ഒക്കെ ആഡ് ചെയ്തൊരു കോക്ടെയിൽ റെജിമൻ പോലൊക്കെ കൊടുത്താലേ ഇതുകൊണ്ട് ഗുണം കിട്ടുകയുള്ളൂ. പ്രോപ്പർ സപ്ലിമെൻസും അതിൻ്റെ കൂടെ, ആ പ്രോപ്പർ സപ്ലിമെൻസ് വേണ്ടി വരും. പിന്നെ യൂഷ്വലി ഗ്ലൂട്ടത്തയോൺ ഐ വി ആയിട്ടാണ് കൊടുക്കുന്നത്, ഐ വി എന്ന് വെച്ചാൽ ഇഞ്ചക്ഷൻ ഡ്രിപ്പായിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മളെപ്പോഴും ഒരു സൂപ്പർവിഷനിലും ഹോസ്പിറ്റൽ സെറ്റിങ്ങിലും ഒക്കെ തന്നെ ചെയ്യുന്നതല്ല, ബിക്കോസ് നമുക്ക് അറിയാൻ പറ്റില്ല ആർക്കാണ് ഒരു ഇഞ്ചക്ഷൻ റിയാക്ഷൻ വരുന്നത്. അപ്പോൾ അവർ ഒട്ടും ഹോസ്പിറ്റൽ ആക്സസ് ഒക്കെ ഇല്ലാത്തൊരു സ്ഥലത്ത് ഈ ഇഞ്ചക്ഷൻ എടുത്തു കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞാൽ കാര്യം, നമ്മളൊരു ഫെയർനെസ്സിനെടുത്ത് ക്രീം ആണെങ്കിലും അപ്പോൾ ഒരു എമർജൻസി ഒക്കെ വന്നു കഴിഞ്ഞാൽ അതൊന്നും ടാക്കിൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത്ര ഒരു 100% സേഫ് അല്ല ഇങ്ങനെയൊക്കെ ഉള്ള ഇഞ്ചക്ഷൻസ്. ജനറലി അങ്ങനെ വലിയ റിപ്പോർട്ടഡ് സൈഡ് ഇഫക്ട്സ് ഇല്ലെങ്കിലും ഐ വി ഗ്ലൂട്ടത്തയോൺ എപ്പോഴും ഹോസ്പിറ്റൽ സെറ്റിംഗ്സിലും ഒരു മോണിറ്ററിംഗ് ഒക്കെ പറ്റുന്ന സ്ഥലത്തും എടുത്താൽ മതി എന്നാണ്, അതാണ് സേഫ്. പിന്നെ പുറം രാജ്യങ്ങളിൽ ഇത് ശരിക്കും പലയിടത്തും ബാൻ ചെയ്തിട്ടുണ്ട്, ആസ് ഒരു ഫെയർനെസ് ട്രീറ്റ്മെന്റ് ആയിട്ട് കൊടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞ് പലയിടത്തും ബാൻ ചെയ്തിട്ടുണ്ട്. ബട്ട് ഈ ഇഞ്ചക്ഷൻ അല്ലാണ്ട് ഐ തിങ്ക് വി ഹാവ് ക്യാപ്സ്യൂൾ ഓൾസോ. ആ അതെ അതെ, ഗ്ലൂട്ടത്തയോൺ ക്യാപ്സ്യൂൾസ് ഉണ്ട്. അതെ, ഗ്ലൂട്ടത്തയോൺ ക്യാപ്സ്യൂൾസ് സേഫർ ആയിരിക്കും. പക്ഷെ എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ഏതൊരു മരുന്നിൻ്റെയും ടാബ്ലറ്റും വെയിൻസിലേക്ക് ഡയറക്റ്റ്ലി ഇഞ്ചെക്ട് ചെയ്യുന്നതും തമ്മിൽ എപ്പോഴും വെയിൻസിൽ ഇഞ്ചെക്ട് ചെയ്യുന്നതായിരിക്കുമല്ലോ കൂടുതൽ നമുക്ക് എഫക്റ്റ് ആവുന്നത്. അപ്പോൾ ടാബ്ലറ്റ്സ് നമ്മൾ കഴിക്കുന്നത് കാലങ്ങളോളം കഴിക്കേണ്ടി വരും, അതും ഏകദേശം ഇഞ്ചെക്ഷൻ എടുക്കുന്നതിൻ്റെ സെയിം കോസ്റ്റ് ആവും. അത്ര എഫക്റ്റ് കുറച്ചുകൂടെ സ്ലോ ആയിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പം ഒരു 6 to 10 months ഒക്കെ എടുക്കുമ്പോഴായിരിക്കും കുറച്ച് വൈറ്റ്നസ് ചെറിയൊരു ഫെയർനെസ്സും ഗ്ലോ ഒക്കെ വരുന്നത്. അപ്പോഴത്തേക്കും നല്ല കോസ്റ്റ് ആവും, പലരും അത്രയൊന്നും എടുക്കില്ല. അപ്പം അതുകൊണ്ട് ഓറൽ ഗ്ലൂട്ടത്തയോൺ ഒരു മെയിൻ്റെനൻസ് അല്ലാണ്ട് തുടക്കത്തിലൊരു ടാബ്ലറ്റായിട്ട് മാത്രം സ്റ്റാർട്ട് ചെയ്താൽ വലിയ ഗുണം കിട്ടില്ല.
പിന്നെന്ന് വെച്ചാൽ ഇപ്പം അതന്നെ നേരത്തെ ചോദിച്ച പോലെ ഗ്ലൂട്ടത്തയോൺ ടാബ്ലറ്റ്സൊക്കെ എല്ലാവരും ഈ മെഡിക്കൽ കമ്പനീസ് അല്ലാണ്ട് ഈ ചെറിയ ഒ ടി സി ബ്രാൻഡ്സും എല്ലാവരും ഗ്ലൂട്ടത്തയോണായിട്ട് കുറേ പേര് മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിലൊക്കെ എല്ലാം ശരിക്കും ഒറിജിനൽ കണ്ടൻസ് ഉണ്ടോ, ഡോസ് ഉണ്ടോ, ഗ്ലൂട്ടത്തയോൺ ഉണ്ടോ, അപ്രൂവ്ഡ് ആണോ, അതെല്ലാം നോക്കിയിട്ട് വേണം നമ്മളിത് കഴിക്കാൻ. ഓക്കെ, നമ്മൾ നേരത്തെ ഒരു സ്കിൻ കെയറിനെ പറ്റി പറഞ്ഞു, അപ്പോൾ മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ അങ്ങനെയൊക്കെ പറഞ്ഞു. ശരിക്കും പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്കിൻ കെയർ കൊണ്ടുപോകണമെങ്കിൽ എന്തൊക്കെ നമ്മൾ യൂസ് ചെയ്യണം? അത് ഒരു ഏജും ഓരോരുത്തരുടെ സ്കിന്നിൻ്റെ അവസ്ഥയും, അതായത് എല്ലാവരുടെയും സ്കിൻ ഒരുപോലെ അല്ലല്ലോ. ചിലരുടെ സ്കിൻ വളരെ ഡ്രൈ ആയിരിക്കും, ചിലരുടെ സ്കിൻ കൂടുതൽ ഓയിലി ആയിരിക്കും. അപ്പോൾ ആ ഒരു സ്കിൻ കണ്ടീഷൻ അസസ് ചെയ്തിട്ട് വേണം നമ്മൾ അത് തീരുമാനിക്കുക. അപ്പോൾ സപ്പോസ് ഇപ്പോൾ ഒരു യങ്ങർ ഏജ്, ഒരു നോർമൽ സ്കിന്നുള്ള ഒരു കുട്ടി, അതായത് ഒരു ടീനേജിലൊക്കെ ഉള്ള ഒരു കുട്ടിയാണെങ്കിൽ ശരിക്കും സ്കിൻ കെയറിന് ഒരു നോർമൽ, അതായത് ആ കുട്ടി ഇപ്പോൾ ഒരു സ്കൂളിൽ മാത്രം പോയി ഒരുപാട് വെയിലൊന്നും കൊള്ളുന്നില്ലെങ്കിൽ ഒരു മോയ്സ്ചറൈസർ മാത്രം മതിയാവും. നല്ലോണം വെയിൽ കൊള്ളുന്നെങ്കിൽ അങ്ങനെ ഇപ്പോൾ ഇപ്പോൾ എന്താ ഫിസിക്കൽ ട്രെയിനിങ് ക്ലാസ്സസോ അല്ലെങ്കിൽ വല്ല സ്പോർട്സ് ക്ലാസ്സസിനൊക്കെ പോകുമ്പോൾ ഒരു സൺസ്ക്രീനോട് യൂസ് ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ കുറച്ചുകൂടെ അങ്ങോട്ട് ഏജ് ആകുമ്പോൾ ഭയങ്കര ഓയിലി സ്കിൻ ഒക്കെ വന്ന് എണ്ണമയം കൂടുന്ന സ്കിന്നാണെങ്കിൽ എല്ലാത്തരം സൺസ്ക്രീൻസ്, ബിക്കോസ് മോസ്റ്റ് ഓഫ് ദ സൺസ്ക്രീൻസ് കുറച്ച് തിക്ക് പ്രോഡക്ട്സ് ആണ്, നമ്മൾ ഈ സിങ്ക് ഓക്സൈഡ് ഒക്കെ പോലെ. അപ്പോൾ അങ്ങനെയുള്ള വളരെ തിക്കായിട്ടുള്ള പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ കൊച്ചിൻ്റെ സ്കിന്നിൽ കൂടുതൽ കുരുക്കൾ വരുന്നതായിട്ടൊക്കെ കാണുന്നത്, അതായത് നമ്മുടെ പോർസിനെ ക്ലോസ് ചെയ്യും തിക്ക് പ്രോഡക്ട്സ്. അപ്പോൾ അതുകൊണ്ട് ഒരു ജെൽ ഫോമോ അല്ലെങ്കിൽ ഒരു ലോഷൻ ഫോമോ കുറച്ചുകൂടെ നമ്മുടെ പോർസിനെ ഒക്ലൂഡ് ചെയ്യാത്ത ടൈപ്പ്, ക്ലോസ് ചെയ്യാത്ത ടൈപ്പ് പ്രോഡക്ട്സ് യൂസ് ചെയ്യുക. പിന്നെ നല്ല കുരുക്കളുള്ള കുട്ടികൾ ശരിക്കും പറഞ്ഞാൽ മുഖക്കുരു ടെൻഡൻസി ഉള്ളവർ ഒരു ഡെർമറ്റോളജിസ്റ്റിൻ്റെ റെക്കമെൻഡേഷനിൽ തന്നെ പ്രോഡക്ട്സ്, ബിക്കോസ് മോയ്സ്ചറൈസിങ് ക്രീം ആണെങ്കിലും ചില മോയ്സ്ചറൈസേഴ്സ് കൈക്കും കാലിന് ഉപയോഗിക്കാനുള്ളതാണ്. അത് ഫേസിൽ ഉപയോഗിച്ചാൽ ചിലപ്പോൾ ശരിയാവില്ല, ബിക്കോസ് കൈയും കാലും കുറച്ചുകൂടെ എക്സ്ട്രീം ഡ്രൈ ആണ്. അപ്പോൾ കൂടുതൽ ഹൈഡ്രേഷൻ വേണ്ടി വരും. അപ്പോൾ കുറച്ചുകൂടെ സ്ട്രോങ്ങർ മോയ്സ്ചറൈസിങ്, ഫേസിലാകുമ്പോൾ ഓൾറെഡി കുറച്ച് ഓയിലുണ്ട്. അപ്പോൾ ഫേസിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് നോൺ കോമിഡോജനിക്, നോൺ കോമിഡോജനിക് എന്ന് വെച്ചാൽ കുരുക്കൾ ഉണ്ടാക്കാത്ത ടൈപ്പ് മോയ്സ്ചറൈസേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്യുക. പിന്നെ പിമ്പിൾസ് ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്കിൻ കണ്ടീഷൻ അനുസരിച്ച് അതിൻ്റെ ട്രീറ്റ്മെൻറ്റൂടെ ഒപ്പം ഇത് ചെയ്യുക, കണ്ടിന്യൂ ചെയ്യുക. പിന്നെ ഈ സ്ക്രബിങ്, അതാണ് ഈ ഫേസ് കെയർ പറയുമ്പോൾ പലപ്പോഴും നമുക്ക് ഈ ഓവർ ദ കൗണ്ടർ കുറേ പ്രോഡക്ട്സ് കിട്ടും, കുറച്ചൊക്കെ നല്ലതായിരിക്കും. പക്ഷേ എനിക്ക് തോന്നുന്നു എല്ലാ ഒരു ഡോക്ടേഴ്സിനെയോ ആരെങ്കിലും ഡെർമറ്റോളജിസ്റ്റിനെയോ അഡ്വൈസില്, ബിക്കോസ് ചില സ്ക്രബിങ് പ്രോഡക്ട്സ് ഒക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ കുരു കൂടുന്നതായിട്ടാണ് കാണുന്നത്. നമ്മളായിരിക്കും ഫേസ് എല്ലാം ക്ലീൻ ചെയ്ത് നല്ലതാവും, പക്ഷേ ഒരുപാട് ഇങ്ങനെ സ്കിന്നിലെ അബ്രേഷൻസ് പോലെ ഉരയ്ക്കുമ്പം സ്കിൻ കുറച്ചൊരു മൈൽഡായിട്ട് ഇഞ്ചുറീസ് വരുമല്ലോ, അത് ചിലരുടെ സ്കിന്നിനെ മോശമാക്കും, ചിലരുടെ സ്കിന്നിനെ കുറച്ചുകൂടെ കുരു കൂടാനുള്ള സാധ്യതയും കാണാറുണ്ട്. ഏറ്റവും ബെസ്റ്റ് ആയിട്ടൊരു സൺസ്ക്രീൻ സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ എങ്ങനത്തെ സൺസ്ക്രീൻ ആയിരിക്കും സജസ്റ്റ് ചെയ്യുക? നമ്മൾ എല്ലാവരുടെയും ഒരു പൊതു ധാരണ എന്ന് വെച്ചാൽ നമ്മൾ ഈ SPF നോക്കിയാണ് എല്ലാവരും സൺസ്ക്രീന് ഇത് ചെയ്യുന്നത്. അപ്പം അതായത് ഇപ്പോൾ നമ്മൾ ഈ ഓവർ ദ കൗണ്ടർ പ്രോഡക്ട്സിനകത്തൊക്കെ കണ്ടെയ്ൻ SPF 100 അങ്ങനെയൊക്കെയുള്ള വാക്കുകളൊക്കെ കാണാം. അപ്പം വളരെ ഹൈ ആയിട്ടുള്ളത് മാത്രമല്ല നമ്മൾ നോക്കേണ്ടത്, അതിനകത്ത് കണ്ടൻസ് മാത്രം. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ സ്കിൻ ജനറലി വി ആർ പിഗ്മെൻറ്റഡ്, അപ്പം നമുക്ക് കുറച്ചൊരു സൺ പ്രൊട്ടക്ഷൻ പൊതുവേ ഉണ്ട്. ഈ മെലാനിൻ്റെ ഏറ്റവും വലിയൊരു മേക്സ് എസ് ലുക്ക് ലിറ്റിൽ ഡാർക്കർ ദാൻ ദ ഫോറിൻ സ്കിൻ, പക്ഷേ മെലാനിൻ ഉള്ളത് നമുക്ക് കുറച്ച് കാര്യങ്ങളിൽ നല്ലത്, എസ്പെഷ്യലി സൺ പ്രൊട്ടക്ഷൻ. അതായത് മെലാനിൻ ഒരു പരിധി വരെ നമ്മളെ സ്കിന്നിനെ സൺ ഡാമേജ് ചെയ്യുന്നതും സൺ ബേൺസ് ഉണ്ടാവുന്നതിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യും. അപ്പം ഒരു പരിധി വരെ ഇന്ത്യൻ സ്കിന്നിൽ അങ്ങനെ ഭയങ്കര ഹൈ SPF മാത്രമല്ല നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഒരു 15-20 അല്ലെങ്കിൽ മാക്സിമം 30 അത്രയും മതി നമുക്കൊരു SPF എന്ന് പറയാൻ. അതിലും കൂടുതൽ സൺസ്ക്രീൻ്റെ കണ്ടൻസ് ഉണ്ട്, അതായത് ഫിസിക്കൽ സൺസ്ക്രീൻസും കെമിക്കൽ സൺസ്ക്രീൻസ് എന്നും പറയും. ഫിസിക്കൽ സൺസ്ക്രീൻ എന്ന് വെച്ചാൽ അത് ആസ് സച്ച് ഒരു ബ്ലോക്കിംഗ് ദ സൺ റേസ്. എക്സാമ്പിൾ പറയുന്നത് സിങ്ക് ഓക്സൈഡ് നമുക്കറിയാം വൈറ്റ് ഇങ്ങനെ പൗഡർ പോലെ ഇരിക്കുന്നത്. അപ്പോൾ സിങ്ക് ഓക്സൈഡ് കണ്ടൻസ്, ടൈറ്റാനിയം ഓക്സൈഡ് കണ്ടൻറ്റ് ഒക്കെ ഉള്ളത് ഫിസിക്കൽ സൺസ്ക്രീൻസ്. പിന്നെ കെമിക്കൽസ് എന്ന് പറയുമ്പോൾ ആവോബെൻസോൺ, പബ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കെമിക്കൽ. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി, പിന്നെ അതിൻ്റെ SPF നോക്കി, ഇതെല്ലാം നോക്കിയിട്ട് വേണം. പിന്നെ UVA UVB, ഇപ്പോൾ ബ്രോഡ് സ്പെക്ട്രം സൺസ്ക്രീൻ അങ്ങനെ ഒക്കെ യൂഷ്വലി ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്ട്സിലാണ് അങ്ങനെ കാണുന്നത്, ബ്രോഡ് സ്പെക്ട്രം സൺസ്ക്രീൻ എന്ന് കാണും. പിന്നെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ, ഈ ബ്രോഡ് സ്പെക്ട്രം എന്ന് പറയുമ്പോൾ തന്നെ എല്ലാ കണ്ടൻസും ഉണ്ട്. അപ്പോൾ ബ്രോഡ് സ്പെക്ട്രം ഒരു 30+ ഉള്ള SPF. ഇപ്പോൾ നമ്മൾ
യൂഷ്വലി നമ്മുടെ ഇവിടെ ടി സി ആയിട്ടൊക്കെ എല്ലാവരും പോയി വാങ്ങിക്കുമല്ലോ. അപ്പോൾ ഇത് രണ്ടും നോക്കിയെങ്കിലും സൺസ്ക്രീൻ ചൂസ് ചെയ്യണം. പറ്റുന്നെങ്കിൽ ഒരു ഡോക്ടറുടെ അഡ്വൈസ് തന്നെ എടുക്കുക. ഓക്കെ, ഇപ്പോൾ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് സൺസ്ക്രീൻ ഉണ്ട്. ഇപ്പോൾ പൗഡർ സൺസ്ക്രീൻ ഉണ്ട്, എന്താ പറയുക, കുറച്ച് ജെൽ ടൈപ്പ് ഉണ്ട്, ക്രീം ബേസ് ഉണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ സേഫായിട്ട്, അപ്പോൾ നോർമൽ ഒരാൾക്ക് സേഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയത് ഏത് ടൈപ്പായിരിക്കും? അത് നമുക്കൊരു സ്കിന്നിൻ്റെ കണ്ടീഷൻ പറയാതെ നമുക്ക് ജനറലൈസ് ചെയ്യാൻ പറ്റില്ല. പൗഡർ ഫോമിലുള്ള സൺസ്ക്രീൻസ് പൊതുവെ ആസ് ഡെർമറ്റോളജിസ്റ്റ് നമ്മൾ പൗഡറി സംഭവങ്ങളൊന്നും റെക്കമെൻഡ് ചെയ്യാറില്ല. ബിക്കോസ് പൗഡേഴ്സ് സ്കിന്നിലേക്ക് ജസ്റ്റ് ഒരു കോട്ടിംഗ് പോലെ നിൽക്കുകയുള്ളൂ, അതിന് അബ്സോർപ്ഷൻ കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് പൗഡറി ഫോംസ് നമ്മൾ അങ്ങനെ പൊതുവെ പ്രിസ്ക്രൈബ് ചെയ്യാറില്ല. നമുക്ക് ജെല്ലും ക്രീമും വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അതിന് മുന്നേ ജെല്ലായിരിക്കും കുറച്ചുകൂടെ, എന്നാൽ ജെല്ലിന് ഒക്ലൂഷൻ കുറവാകും, അതായത് രോമക്കൂപം അങ്ങനെ അടഞ്ഞ സ്കിന്ന് കുറച്ചുകൂടെ ഒരു എന്താ പറയുക, ഒരു ബ്രീത്തിങ് ഇത് കിട്ടും ജെൽ ഫോംസ് വരുമ്പം. അപ്പോൾ ജെൽ ഫോംസ് ആയിരിക്കും ഈ കുരു കൂടുതലുള്ളവർക്കും കുറച്ചുകൂടി പെട്ടെന്ന് പിമ്പിൾസ് വരാൻ ടെൻഡൻസി ഉള്ളവർക്കും ഒക്കെ. പിന്നെ നോർമൽ സ്കിന്നായിട്ടുള്ളവർക്ക്, അത്ര വലിയ ഡ്രൈയും അല്ല, കുറച്ച് ഓയിലിയും കൂടെ കൂടുതലുള്ളവർക്കൊക്കെ ജെൽ ഫോമാണ് നല്ലത്. ജെൽ കുറച്ച് ഡ്രൈയിങ് ആട്ടോ. അപ്പം ലോഷൻസോ ക്രീംസോ ആയിരിക്കും കുറച്ച് എക്സ്ട്രീം ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് നല്ലത്. ഓക്കെ, ഇപ്പോൾ സ്കിന്നിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മറ്റൊരു കൺസേണാണ് ഈ ഹെയർ ഗ്രോത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അതേപോലെ തന്നെ മാർക്കറ്റിൽ ഒരുപാട് ലേസർ ട്രീറ്റ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിനെ എങ്ങനെയാണ് കാണുന്നത്? അതായത് ഹെയർ റിമൂവലിന് നമുക്ക് ലേസർ ചെയ്യുന്നതിന്, ലേസർ ഹെയർ റിമൂവൽ ഇപ്പം വളരെ റാമ്പൻ്റ് ആയിട്ട് എല്ലാവരും ചെയ്യുന്നൊരു പ്രൊസീജിയറാണ്. ലേസർ ഹെയർ റിമൂവൽ ചെയ്യുന്നതുകൊണ്ട്, അതായത് പല പേഷ്യൻസിനും നമ്മളോട് ഡൗട്ട് ചോദിക്കാറുണ്ട്, ലേസർ ലൈറ്റ് ഹാംഫുൾ അല്ലേ, അതല്ലേ ഉദ്ദേശം? അപ്പം റേഡിയേഷൻ കൊണ്ട് എന്തെങ്കിലും സൈഡ് ഇഫക്ട്സ് ഉണ്ടാവോ, ക്യാൻസർ ഉണ്ടാവോ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. പക്ഷേ ശരിക്കും നമ്മൾ ഫിസിക്സ് വൈസ് നോക്കുകയാണെങ്കിൽ ലേസർ ലൈറ്റ് ജസ്റ്റ് ഒരു ലൈറ്റ്, ഇറ്റ് ഇസ് ജസ്റ്റ് അബ്സോർബിങ് ഇൻ ടു, അതായത് നമ്മളിപ്പം ഹെയർ റിമൂവലിന് ഉപയോഗിക്കുന്ന ലേസർ മെലാനിൻ എന്ന് പറഞ്ഞു, അതായത് ഹെയറിൻ്റെ അടിയിൽ പിഗ്മെൻറ്റ് ഉണ്ടാക്കുന്നത് മെലാനിനാണ്, ഹെയറിന് പിഗ്മെൻറ്റ് ഉണ്ടാക്കുന്ന മെലാനിൻ, അത് ഹെയറിൻ്റെ റൂട്ടിൽ കുറച്ച് മെലാനിൻ ഉണ്ട്, ആ മെലാനിനെ മാത്രമേ ഈ ലേസർ ലൈറ്റ് ടാർഗറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഫേസിലോട്ട് അടിച്ചാൽ പോലും ആ ഹെയർ റൂട്ടിൻ്റെ മെലാനിൻ മാത്രമാണത്, ബിക്കോസ് ലേസർ ഓൾവേസ് വർക്ക്സ് ഓൺ വേവ് ലെങ്ത്സ്. അപ്പോൾ ആ വേവ് ലെങ്ത് അതിനെ മാത്രമേ അബ്സോർബ് ചെയ്യത്തുള്ളൂ. അപ്പം ചുറ്റിനുള്ള സ്കിന്നിനൊന്നും സാധാരണഗതി, സ്കിന്നിന് ചിലപ്പോൾ വരും, അല്ലാതെ ചുറ്റിനുള്ള മറ്റ് ഓർഗൻസിലോട്ടൊന്നും അത്രയും പെനിട്രേറ്റ് ചെയ്ത് പോകത്തില്ല. ഓരോ ലേസറിനും ഓരോ വേവ് ലെങ്ത് ഉണ്ട്, അതിൻ്റെ പെനിട്രേറ്റിംഗ് ആ ഡെപ്ത് വരെ വരുള്ളൂ, പെനിട്രേഷൻ, മനസ്സിലായില്ല? അപ്പം നമ്മൾ ഹെയർ റിമൂവലിനുള്ള ലേസർ ശരിക്കും ആ ഒരു ഹെയർ ഫോളിക്കിൾ ഇരിക്കുന്ന സ്കിന്നിൻ്റെ ആ ലെയർ വരെ പോവുള്ളൂ, അല്ലാണ്ട് ഉള്ളിലേക്കുള്ള അവയവങ്ങൾ, ഇപ്പം നമ്മൾ ഫേസിൽ ചെയ്യുമ്പോൾ നമ്മുടെ ഓർഗൻസിനോ അല്ലെ ഇവിടെ ചെയ്യുമ്പോൾ ഉള്ളിലേക്ക് അങ്ങനൊന്നും ആ ലേസർ ലൈറ്റ് അത്രയും പെനിട്രേറ്റ് ചെയ്ത് പോവില്ല. അതുകൊണ്ട് ജനറലി അങ്ങനെയുള്ള സൈഡ് ഇഫക്ട്സ് ഇല്ല. പക്ഷേ ലേസർ ഹെയർ റിമൂവൽ നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ പ്രത്യേകിച്ച് നോക്കാനുള്ളത് ഒരു നോർമൽ ജനറലി ഒരു ഫാമിലി ഹിസ്റ്ററി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണങ്ങളില്ലാതെ ഹെയർ ഗ്രോത്ത് വരുന്നത് വളരെ ചുരുക്കം ചില ആൾക്കാർക്ക്, അതായത് എക്സസീവ് ഹെയർ ഗ്രോത്ത്, നമ്മളൊരു പുരുഷന്മാരെ പോലെ സ്ത്രീകൾക്ക് ഹെയർ ഗ്രോത്ത് വരുന്നതിനാണല്ലോ കൂടുതലും ലേസർ ചെയ്യുന്നത്. അപ്പോൾ അതിന് മിക്കവാറും നല്ലൊരു ശതമാനം കുട്ടികൾക്ക് എന്തെങ്കിലും അണ്ടർലൈൻ കോസ് ഉണ്ടാവും, അല്ലെങ്കിൽ അണ്ടർലൈൻ കോസ് ഉണ്ടോ എന്ന് നോക്കണം ആദ്യം തന്നെ. അപ്പോൾ അതാണ് പ്രധാനം. നമ്മൾ വെറുതെ ലേസർ മാത്രം ചെയ്തുകൊണ്ടിരുന്നാൽ ഇപ്പോൾ ഒരു അണ്ടർലൈനെ നേരത്തെ പറഞ്ഞ പോലത്തെ പോളിസിസ്റ്റിക് ഓവറി അങ്ങനെയുള്ള കോസ് നമ്മൾ കണ്ടുപിടിക്കുകയോ അല്ലെങ്കിൽ അതിനുള്ള ടെസ്റ്റുകളോ ചെയ്യാതെ, അത് നല്ലോണം ഉള്ള ഒരു കുട്ടിയാണെങ്കിൽ അതിന് വേണ്ടിയുള്ള ട്രീറ്റ്മെൻറ്റ്സ് ഒരു ഹോർമോൺ സ്പെഷ്യലിസ്റ്റ്, അതായത് ഒരു എൻഡോക്രൈനോളജിസ്റ്റിൻ്റെ ഒരു കൺസൾട്ടേഷനോട് എടുത്ത് ചെയ്യാതെ ചിലപ്പം ലേസർ മാത്രം ചെയ്തുകൊണ്ടിരുന്നാൽ വിചാരിക്കുന്ന പ്രയോജനം കിട്ടത്തില്ല. ബിക്കോസ് ലേസർ ഒരു ജസ്റ്റ് ഒരു സൂപ്പർഫിഷ്യൽ സ്കിന്നിലേക്ക് മാത്രം ടാർഗറ്റ് ചെയ്യുന്ന പ്രൊസീജിയറാണ്. അപ്പോൾ നമ്മൾ അണ്ടർലൈൻ കോസ് കൂടെ ട്രീറ്റ് ചെയ്തിട്ട് വേണം ലേസർ ചെയ്യാൻ. ഇപ്പം നമ്മൾ ഇതെല്ലാം നമ്മൾ പുറമേ ചെയ്യുന്ന കാര്യങ്ങളാണല്ലോ, ഇപ്പം നമ്മൾ ഉള്ളിൽ സ്കിന്നിനെ കുറച്ചും കൂടെ ഹെൽത്തി ആക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എന്താ പറയുക, സൂപ്പർ ഫുഡ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതേപോലെ എന്തൊക്കെയാണ് നമ്മുടെ കൺസെപ്ഷന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത്? അതെ അതെ, ഇപ്പം എല്ലാം അങ്ങനെയുള്ള ഒരു എന്താ പറയുക, കുറേ ഈ ഫുഡിൻ്റെ കാര്യത്തിലും ന്യൂട്രീഷൻ്റെ കാര്യത്തിലും ആൾക്കാർ, എനിക്ക് തോന്നി നമ്മുടെ സോഷ്യൽ മീഡിയ ഭയങ്കരമായിട്ട് ഇതാക്കി കഴിഞ്ഞപ്പോൾ എല്ലാവരും അതൊക്കെ ഫോളോ ചെയ്യും. ബേസിക്കലി എനിക്ക് അങ്ങനെ ഒരു എക്സോട്ടിക് ഫുഡ് ഐറ്റംസ് ഒക്കെ കഴിച്ചിട്ട് അല്ലേ, ഇപ്പം നമുക്ക് എങ്ങും കിട്ടാത്ത കുറേ ഫുഡ് ഐറ്റംസ് കഴിച്ച് കഴിഞ്ഞാൽ സ്കിന്ന് വളരെ നല്ലതാവും എന്നൊക്കെ നമ്മളിപ്പോൾ ചിലപ്പോൾ കാണും. നമുക്ക് എങ്ങും കിട്ടാത്ത ഒരു സീരിയൽ, എങ്ങും കിട്ടാത്ത ഒരു വെജിറ്റബിളോ എന്തെങ്കിലുമൊക്കെ പേരുകൾ, ഞാൻ പേരൊന്നും പറയുന്നില്ല അറിയാമല്ലോ. അപ്പോൾ അതൊക്കെ, പക്ഷെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ അതൊക്കെ ഭയങ്കര കോസ്റ്റ്ലി, ഇറ്റ് ഇസ് നോട്ട് പ്രാക്ടിക്കൽ എവറി ഡേ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഫുഡിൻ്റെ കാര്യത്തിൽ നമ്മുടെ ഒരു ലോക്കലി അവൈലബിൾ, ചീപ്ലി അവൈലബിൾ, നമുക്ക് ഈസിലി ആക്സസിബിളായിട്ടുള്ള ഹെൽത്തി ഫുഡ്, അപ്പോൾ നമുക്ക് കൂടുതലും എന്താന്ന് വെച്ചാൽ ഈ മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറഞ്ഞൊരു സംഭവം, ഇപ്പോൾ എല്ലാ ഇതിനും അമിതഭാരം,
അമിതവണ്ണം കൂടിയിട്ട് പ്രഷർ കൂടുക, കൊളസ്ട്രോൾ കൂടുക, ഷുഗർ കൂടുക, അങ്ങനെയൊക്കെ ഉള്ളവർക്കെല്ലാം സ്കിന്നിനും, അതിന് മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയും. അത് ശരിക്കും കുറച്ചൊരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് നമ്മൾ കണ്ടില്ല, ചില ആൾക്കാർക്ക് പെട്ടെന്ന് വെയിറ്റ് കൂടും, കൊളസ്ട്രോൾ കൂടുതലായിരിക്കും, മറ്റേ ബി പിയുടെ അളവ് കൂടുതലായിരിക്കും, ഷുഗർ, അത് കുറച്ചൊരു പാരമ്പര്യമാണ്. പക്ഷേ ഈ മെറ്റബോളിക് സിൻഡ്രോം ടെൻഡൻസി ഉള്ളവർക്ക് പൊതുവേ സ്കിൻ ഡിസീസുകളും കുറച്ച് കൂടുതലായിട്ട് കാണാറുണ്ട്. അപ്പം മൊത്തത്തിൽ ഒരു സ്കിൻ ഹെൽത്തിന് വേണ്ടി എനിക്ക് തോന്നുന്ന ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യുന്ന ഭാഗമായിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം, അതായത് ഈ ഹൈ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉള്ള ഫുഡുകൾ, ഹൈ ഗ്ലൈസീമിക് എന്ന് വെച്ചാൽ പെട്ടെന്ന് ബോഡിയിലെ ഷുഗർ കൂടാൻ ടെൻഡൻസി ഉള്ള ചോക്ലേറ്റ്സ്, ഐസ്ക്രീംസ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കുറച്ചൊന്ന് കുറയ്ക്കുക. പിന്നെ അതന്നെ നമ്മൾ സാധാരണ ഒരു ഹെൽത്തി ഫുഡ്, നമ്മുടെ വീട്ടിലുണ്ടാവുന്ന, വീട്ടിൽ കുക്ക് ചെയ്യുന്ന അധികം ഫാറ്റി ഫുഡ് അല്ലാത്തത്, അധികം ജങ്ക് ഫുഡ് അല്ലാത്ത നോർമൽ ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്താൽ മതി. പിന്നെ കൂടുതലും നമ്മുടെ സ്കിൻ ഹെൽത്ത് ഇത് ചെയ്യുന്ന നമ്മുടെ ഒരു എന്താ പറയുക, സ്ട്രെസ് ലെവൽസ്, അതാണ് കൂടുതൽ നമ്മുടെ സ്ട്രെസ്സൊക്കെ കുറയ്ക്കുക. ഹെൽത്തി ലൈഫ് സ്റ്റൈൽ മെഷേഴ്സ് അതൊക്കെ ഫോളോ ചെയ്യുക. പിന്നെ നല്ല സ്കിൻ കെയർ റെജിമൻ, ഞാൻ പറഞ്ഞൊരു സിമ്പിളായിട്ടുള്ള, അതിന് ഈ കുറേ എക്സോട്ടിക് പ്രോഡക്റ്റ്സ് ഇപ്പോൾ നമ്മൾ യൂട്യൂബ് വഴി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറേ കമ്പനീസ് ഇപ്പം ഓവർ ദ കൗണ്ടർ പ്രോഡക്ട്സ് നമുക്കിപ്പോൾ ഈസിലി ഇൻസ്റ്റാഗ്രാമിലൂടെ അല്ലെങ്കിൽ യൂട്യൂബ് അല്ലെങ്കിൽ ആമസോണിൽ കൂടെ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി സ്കിൻ പ്രോഡക്ട്സ് ഉണ്ട്. പക്ഷേ എല്ലാം കൂടി യൂസ് ചെയ്യുമ്പം എനിക്ക് പലപ്പോഴും തോന്നുന്നത് നമ്മുടെ സ്കിന്നിനൊരു സഫക്കേഷൻ പോലെയാണ്. ഒരുപാട്, അതെ അതെ, ഒരുപാട് പ്രോഡക്ട്സ് ഒക്കെ യൂസ് ചെയ്ത്, അതായത് ഒരു രാവിലെ ഒരു ക്രീം, വൈകിട്ട് ഒരു ക്രീം, ഉച്ചയ്ക്ക് ഒരു ക്രീം, ഇങ്ങനെ. അപ്പോൾ അത്രയും നമ്പർ ഓഫ് ക്രീംസ് ഓൾസോ ദെയർ, ഇതൊരു മാർക്കറ്റിംഗ് ഇതാണല്ലോ. അപ്പോൾ പലപ്പോഴും നമ്മൾ കാണുന്നത് ഇങ്ങനെയുള്ളവർക്ക് ഉള്ള സ്കിന്നിൻ്റെ ആരോഗ്യം കൂടെ പോകുന്നതായിട്ട്, അതായത് ചിലപ്പോൾ ഭയങ്കരമായിട്ട് കുരുക്കൾ വരാൻ തുടങ്ങും. ഒത്തിരി പ്രോഡക്ട്സ് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്ന് ചിലപ്പം ക്ലോഗ് ചെയ്ത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ അതുകൊണ്ടായിരിക്കും കുരുക്കൾ വരുന്നത്. പിന്നെ ഇതിനകത്തെ കണ്ടൻസ് ചിലത് കുരുവൊക്കെ ട്രിഗർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരുപാട് പ്രോഡക്ട്സിന് വേണ്ടി പോകാതെ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന, അതായത് ഒരു ഡോക്ടർ അഡ്വൈസിൽ ഒരു മോയിസ്ചറൈസേഴ്സ്, ഒരു സൺസ്ക്രീന്, പിന്നെ ഹെൽത്തി ഡയറ്റ്, ലൈഫ് സ്റ്റൈൽ, ആ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കുറേ ചെയ്താൽ മതി. പിന്നെ സ്കിൻ പ്രോബ്ലം ഉള്ളവർ ഡെഫിനറ്റ്ലി കൺസൾട്ടേഷൻ തന്നെ ചെയ്യേണ്ടി വരും. താങ്ക് യു സോ മച്ച് ഡോക്ടർ, ഇത്രയും നേരം ഞങ്ങളുടെ കൂടെ ഇരുന്ന് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന് താങ്ക് യു സോ മച്ച്. താങ്ക് യു.